കഴിഞ്ഞ ദിവസം ഒരു കെ സി ബി ജീവനക്കാരി ഒരു ക്യാൻസർ പേഷ്യന്റിനെ വിരട്ടുന്ന ഒരു ഓഡിയോ നമ്മളൊക്കെ കേട്ടിരുന്നു. ജീവിക്കാൻ വരുമാനമില്ല, ഓട്ടോ ഓടിക്കുകയാണ്, സർക്കാർ പെൻഷൻ തരുന്നില്ല, കാരുണ്യ ചികിത്സാ പദ്ധതി നിർത്തലാക്കി, ഇതിനിടയിൽ പാവങ്ങളെ പിഴിയാതെ തെണ്ടി തിന്നൂടെ പിണറായിക്ക് എന്നായിരുന്നു അദ്ദേഹം ആ ഓഡിയോയിലൂടെ ചോദിച്ചത്. ആ ചോദിച്ച ചോദ്യം 100% ശരിയാണ് എന്ന് തെളിയിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തുവരികയാണ്. 667,290 രൂപ കൊടുത്ത് നമ്മുടെ പിണറായി പോറ്റുന്ന ഒരു ടീമുണ്ട്, പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയ ടീം. ഖജനാവിൽ പണമില്ലാത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ മറ്റൊരു ധൂർത്ത് പുറത്തുവിട്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പള വിവരമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ട് ഞെട്ടിച്ചിരിക്കുന്നത്. എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 667,290 രൂപ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ഒരു മാസം നൽകുന്നത്. എന്തിനാണ് ഒരു മാസം ഇത്രയും തുക? മുഖ്യമന്ത്രി ഇടയ്ക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു പോസ്റ്റ് ഇടും. എല്ലാ ദിവസവും ഒന്നും പോസ്റ്റില്ല. മാസത്തിൽ കൂടിപ്പോയാൽ 15-ോ 20-ോ പോസ്റ്റ്, അല്ലെങ്കിൽ ദിവസവും ഓരോന്ന് വെച്ച് കൂട്ടിക്കോളും. അതിനെന്തിനാണ് ഇത്രയും വലിയ തുക കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ടീം ലീഡർക്ക് 75,000, കണ്ടന്റ് മാനേജർക്ക് 70,000, സീനിയർ വെബ് അഡ്മിനിസ്ട്രേറ്റർക്ക് 65,000, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർക്ക് 65,000, കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റിന് 65,000 തുടങ്ങി കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് 22,290. ഇങ്ങനെ ശമ്പളം നൽകി 12 പേരെ നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കൊല്ലം 80 ലക്ഷത്തോളം രൂപയായി ഒരു പോസ്റ്റ് ഇടാൻ. അതോ രാഷ്ട്രീയ എതിരാളികളെ സോഷ്യൽ മീഡിയ വഴി ആക്ഷേപിക്കാൻ വേണ്ടിയാണോ ഇത്രയധികം ലക്ഷങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് നൽകി സോഷ്യൽ മീഡിയ ടീമിന് നൽകി നിർത്തുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സർക്കാർ ചെലവിലാണോ ഇതൊക്കെ വേണ്ടത്? ഖജനാവിൽ പണമില്ലാത്തപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ ധൂർത്ത്. സംസ്ഥാനം കണ്ട ഏറ്റവും കെട്ട കാലമാണിത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും വി ഡി സതീശൻ വിമർശിക്കുന്നു. 12-അംഗ സംഘമാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംഘത്തിലുള്ളത്. ഇവർക്ക് ശമ്പള ഇനത്തിൽ മാത്രം സർക്കാരിന് 664,000 രൂപയോളം ആണ് ചിലവാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുക, വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുക, ഇത് മാത്രമാണ് ഈ സംഘത്തിന്റെ ചുമതല. സർക്കാരിന്റെ നേട്ടങ്ങൾ പൊതുജനത്തെ അറിയിക്കാൻ പി ആർ ഡി വിഭാഗത്തിൽ 100-ഓളം ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുമ്പോഴാണ് കരാർ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയ സംഘം മുഖ്യമന്ത്രിക്കായി പ്രവർത്തിക്കുന്നത്. ഇനി ഇവരെല്ലാം ആരൊക്കെയാണ് എന്നുകൂടി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ ഇഷ്ടജനങ്ങളാണോ എന്നുള്ളത് കൂടി നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാകും. ഭീമമായ ശമ്പളമാണ് ഇവർക്ക് നൽകുന്നത്. സംഘത്തിലെ ലീഡർക്ക് 75,000 രൂപയും കമ്പ്യൂട്ടർ ഓപ്പറേറ്റർക്ക് ഏകദേശം 22,000 സംതിങ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ശമ്പളഘടന. സംഘത്തിൽ ഏറ്റവും കുറവ് ശമ്പളം കൈപ്പറ്റുന്നത് 22,290 രൂപ വാങ്ങുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റിനാണ്. പിണറായി കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായപ്പോൾ സോഷ്യൽ മീഡിയ സംഘത്തിൽ വെറും 9 പേരാണ് ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ 12 കൂട്ടുകയായിരുന്നു. ആദ്യം വെറും 6 മാസത്തേക്ക് നിയമിച്ച ഇവർക്ക് ഇപ്പോൾ 1 വർഷത്തേക്ക് കൂടി ഇതിനിടയ്ക്ക് കരാർ നീട്ടി നൽകുകയും ചെയ്തിരുന്നു. എന്തിനാണ് ഇത്രയധികം ധൂർത്ത്? വേണ്ടാത്ത കാര്യങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ധൂർത്ത് നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലും മുഖ്യമന്ത്രിക്ക് അതിന് ഉത്തരം ഉണ്ടായിരിക്കുകയില്ല. മുഖ്യമന്ത്രി തന്റെ ധൂർത്ത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് പൊതുസമൂഹത്തിൽ ഈ വിമർശനത്തിനെതിരെ, വി ഡി സതീശന്റെ വിമർശനത്തിനെതിരെ അഭിപ്രായങ്ങളും ആരോപണങ്ങളും ശക്തമായി ഉയരുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ ഇങ്ങനെയുള്ള ചില അനാവശ്യ ധൂർത്ത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് വെറുതെ ജനങ്ങൾ ചോദിച്ച് നമ്മുടെ നാവ് കഴയ്ക്കുന്നത് മാത്രമായിരിക്കും മിച്ചം എന്ന ചില അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന്റെ ഈ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്, വളരെ മോശമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക്, രോഗികൾക്കൊക്കെ വേണ്ടത് ലഭിക്കാതെ ധൂർത്ത് എന്ന് പറയുന്ന ഒരു സംഭവം അതിങ്ങനെ ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനിയും അടുത്ത വർഷവും അടുത്ത തവണയും അടുത്ത തെരഞ്ഞെടുപ്പിനും ഈ സർക്കാർ തന്നെയാണ് ജയിച്ചു വരുന്നത് എങ്കിൽ ധൂർത്ത് നടത്തി ഇവർ ഏറ്റവും കൂടുതൽ ധൂർത്ത് നടത്തിയ ഒരു സർക്കാർ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ഉയരും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക്, കർമാനസ്.